നമ്മളിപ്പോ എണീറ്റുള്ളൂ, എന്ത് ചെയ്യാനാണിത്? നമ്മളിപ്പോ നമ്മളത് ഫ്രാങ്കിളിന്റെ ബെഡ് തൊട്ട് പറഞ്ഞത്, നമ്മൾ ഫ്രാങ്കിളിന്റെ റൂമിലാണ് നിക്കണേ. യെസ് ഫ്രാങ്കിളിൻ, കൈയ്യൊന്ന് ഓക്കെ ഓക്കെ. നമ്മള് ഡ്രസ് ഒന്ന് മാറ്റട്ടെ, രാവിലെ എണീറ്റായിട്ടുള്ളൂ. ഓക്കെ, ഈ ഹുഡി തന്നെ ഫ്രാങ്കിളിൻ, ഇത് തന്നെ ഇത് തന്നെ, വേറെ ഒന്നും ഇല്ല, വേറെ പ്രശ്നമല്ല, നമ്മള് സെയിം ഹുഡി. സോ ഫൈനലി നമ്മള് ഫ്രാങ്കിളിനായിട്ട് ലോസ് ഏഞ്ചൽസിന്റെ ഉള്ളില് വന്നേക്കാണ്. ഉള്ളില് എന്ന് പറഞ്ഞാൽ നമ്മള് ലോസ് ഏഞ്ചൽസിന്റെ ഉള്ളിലാണ് ഇപ്പൊ നിക്കണേ. ആക്ച്വലി ഞാൻ ആക്ച്വലി ഇപ്പൊ ലോസ് ഏഞ്ചൽസിന്റെ ഉള്ളിലാണ്. നമുക്കാണെങ്കിൽ ഇങ്ങനെ നോക്കാം, നമുക്കാണെങ്കിൽ ചാടാം, നമുക്കാണെങ്കിൽ വെള്ളത്തിലോട്ട് ചാടാം. ഓ, അടിയിലോട്ട് പോകെ. മൂഞ്ചി നിന്നാണേ ഫ്രാങ്ക്ലിൻ, പ്ലീസ്. ഓക്കെ, രക്ഷപ്പെട്ടു. ആൻഡ് നമുക്ക് നമ്മുടെ ചോപ്പിനെ തൊട്ടടുത്ത് കാണാം. ചോപ്പ്, ഹലോ, ഡേയ്, അത് വേണ്ട, അത് വേണ്ട, ചോപ്പ് വേണ്ട വേണ്ട. ചോപ്പിന്റെ ഒന്നും ഒട്ടത്ര ശരിയല്ലല്ലോ. ആൻഡ് നമ്മുടെ നെയ്ബറിന്റെ വീടൊക്കെ അവിടെ. ഓ, ഹേയ് ബ്രോ, ഹേയ്, ഞാൻ ഉണ്ട്, ഹലോ. ആര് കാണല്ലോ? ഓ, നമ്മുടെ കാറ്. നമുക്ക് റിയലി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ശരിക്കും ആ കാറിന്റെ മുമ്പില് അതേപോലെ നിക്കണ ഫീല് എനിക്ക് ചെയ്യില്ലേ. നമുക്ക് ചുറ്റും നോക്കാം, നമ്മുടെ ഇവിടുത്തെ മരം. ഈയിടെ ആദ്യമായിട്ട് ജിടി ഫൈവ് കളിക്കുന്ന ഒരു ഫീൽ എനിക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ. എനിക്ക് ഇന്ന് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കെ, നമ്മൾ ഇത്ര നാളെ ലോസ് ഏഞ്ചൽസിൽ വന്ന് ഓരോ ചെയ്ത പോലെ അല്ല. ഇന്ന് നമുക്ക് കുറച്ചധികം പണികളുണ്ട്. എന്ത് ചെയ്യാൻ? നമുക്ക് സ്കൈ ഡൈവ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റിയ? നമുക്ക് ആദ്യം അത്രയുള്ളൂ ഫ്രാങ്ക്, കുറച്ചായിക്കോട്ടെ, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടോ? ആ, എനിക്കിന്ന് സിമിയോണെ കാണണം, പിന്നെ ഈ ബൈക്ക് എടുക്കണോ, ഈ കാറ് എന്തായാലും നമ്മുടെ ഈ കാറിന് എടുക്കാം. അത് ഒരു ഫ്രണ്ട്ലിന് എടുത്തു വെക്കാം അല്ലെ. വണ്ടി കയറ പ്ലീസ്, വണ്ടി നശിപ്പിക്കാനല്ല, വണ്ടി കയറി നീ. എന്റെ കളിയ വണ്ടിയുടെ മുകളിൽ കയറാനല്ലടാ, വണ്ടിയുടെ ഉള്ളിൽ കയറാൻ. ഇവ വണ്ടി നശിപ്പിക്കുന്ന, അയ്യോ, ലോസ് ഏഞ്ചൽസിന്റെ ഉള്ളിൽ പെട്ടുപോയാ ഞാൻ. നമ്മുടെ വണ്ടി ഇത്ര എടുത്ത്, എന്റെ വണ്ടിയിൽ ഇരുന്നിട്ട് പോലും എനിക്ക് ഈ ഫീലിംഗ് ഉണ്ടായില്ല. പൂവാ ഫ്രാങ്ക്ലിൻ, കം ഓൺ. ഞാൻ അവിടെ വീണ് കഴിഞ്ഞാലേ നിങ്ങള് ഐ ഷോ സ്പീഡാന്ന് പറയുന്നത്. ഹായ്, നല്ല കാറ്. സോ ഗൈസ്, എന്റെ ലിസ്റ്റിലുള്ള ഒരു സാധനം തന്നെയാണിത്. എനിക്ക് സോറി, ഓക്കെ, ആരുമില്ലല്ലോ. ഓക്കെ, അവിടെ പോയി. ഓക്കെ ഓക്കെ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലിസ്റ്റില് ഇതാണ്. അതായത് നമുക്ക് വണ്ടി മോഷിക്കണം, എടുത്തോടുത്തോടുത്തൊന്നു. ഓക്കെ ഓക്കെ, വയറൊക്കെ കിട്ടിയോ? വയറടക്കി ലാ ലാ ലാ. സോ നമ്മുടെ ഫസ്റ്റ് ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആൻഡ് അതിനൊരു ടിക്ക് മാർക്ക് കിട്ടും. സോ നമുക്ക് ഇന്ന് കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാണ്ടില്ല, കാരണം ആൻഡ് ബാങ്ക് കൊള്ളടിക്കാനല്ലോ ആൾക്കാരെ അത്രയുള്ളൂ. ഇത് ഫ്രാങ്ക്ലിനല്ലേ, ജി ടി. യെസ്, നമ്മള് നമ്മളാണ് ശരിക്കും ഇപ്പോ റിയൽ ഗാങ്സ്റ്റർ. പറഞ്ഞ ഇടിക്കണം, അവിടെയാണ് ഷാറിന്റെ തലയുടെ മുകളിൽ. അയ്യോ, സോറി സാർ, ഞാൻ വഴി തെറ്റി വന്നാണ്. ഈ വഴി ബീച്ചിലേക്ക്, അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ബീച്ചിലൊരു ബോട്ട് റൈഡ്, അതെന്റെ അന്ത്യാഭിലാഷായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന സാധനമാണ് ഞാൻ. ഹായ് ബീച്ചിലെ ആൾക്കാര്, ഹലോ ചേട്ടാ, ഞാൻ ജി ടി ആണ് ശരിക്കും പറഞ്ഞ. ഞാൻ എന്നെ കണ്ടുകഴിഞ്ഞ ആൾക്കാർക്ക് പേടിയില്ല, അതാണ് ശരിക്കുള്ള ഇടി. ഇനി നമ്മളെല്ലാവരും വിറയ്ക്കണം. യെസ്, നമുക്ക് കടലിലേക്ക് ഒന്ന് പോവാ. അവിടെ വിമാനം ഇവിടെ കടലല്ല എന്താണ്, എന്റെ അളിയ കടലിന്റെ അടിയിലേക്ക് നീന്തി പോയി. ഷാർക്ക് നമ്മളൊരു ദിവസം മൊത്തമായിട്ട് ഇവിടെ വണ്ടി ഓടിച്ച് കിടക്കുകയായിരുന്നു. കിടിലായിട്ട് ഇറങ്ങും മതി ചേട്ടാ. ഇവിടെ ഈ ഗണ്ണ്, മറ്റേ ആ മറ്റേ ഇത് ഗണ്ണാണോ ചേട്ടാ? അയ്യോ, ഇത് അയ്യോ. യാ, നമ്മുടെ വിമാനം വരുന്നേ, വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്യാം, കുഴപ്പമില്ല. കമോൺ കമോൺ ബ്രോ, ഞാൻ ഇപ്പൊ ഇവിടെ നിക്കണത് എയർപോർട്ടിന്റെ നടുക്കിൽ. വിമാനം അടിച്ച് വരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പോണോ? ഓ, കൊന്നു കേട്ടാ, കൊന്നു 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 കൊന്നു. വിമാനത്തിലിരിക്കുന്ന എല്ലാവരും കുറച്ച് പേടിയോടെ ഇരിക്കേണ്ടതാണ്. ടേക്ക് ഓഫ് ചെയ്യാനാണ് പോണത്. ഇത്ര വലിയ വിമാന, ഉയ്യോ, കൊണ്ടുപോണേ, കൊണ്ടുപോയി കേട്ടെ. ഞാൻ വിമാനം ഓടിക്കാൻ പഠിച്ചു,
മല കണ്ട പൊക്കുക, കടൽ കണ്ട താഴ്ത്തുക. എടാ ഇത് പക്ക വിമാന, നമ്മൾ ഓടിക്കണ ഫീരിയാനാടാ. എനിക്കൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു, സ്കൈ ഡൈവ്. എല്ലാ വിമാനത്തിലിരിക്കുന്ന പ്രേക്ഷകരും, പ്രേക്ഷകരല്ല എന്താ പറയാ, ജനങ്ങളും പേടിക്കാതിരിക്കേണ്ടതാണ്. ഇപ്പൊ തന്നെ സ്ഥലത്ത് എത്തിക്കുന്നതായിരിക്കും. സോ ഞാൻ ചാടി ചൂടില്ലേ, അല്ല ഞാൻ ഇപ്പൊ തന്നെ സ്ഥലത്ത് എത്തിക്കുന്നതായിരിക്കും. എനിക്ക് പാരച്ചൂട്ടില്ല. ഓക്കെ, അങ്ങനെ ഫ്രാങ്ക്ലിൻ ചത്തിരിക്കുകയാണ്. എന്നെ ഇനി എനിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ചേസ്. ബാക്കി എന്താഗ്രഹമാണെങ്കിലും ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മാറ്റി വെച്ചേക്കാണ്. ഹായ് സാർ, ഇവിടെ എന്തൊക്കെയുള്ളത് സാർ? എനിക്ക് ഭയങ്കര ആഗ്രഹം, ഞാൻ ആദ്യമായിട്ടാണ് സിറ്റിയിൽ വന്നത്. അപ്പൊ 5-star വേണ്ട ലെവലില്ലെങ്കിൽ എനിക്ക് തിരിച്ച് എന്റെ നാട്ടിൽ പോവാൻ പറ്റില്ല എന്നാണ്. അപ്പൊ ഒന്നും പറയില്ല സാർ. 5-star എത്തിയ ഇല്ല, 3-star വന്നു. കണ്ട്രോൾ ചെയ്യാൻ പാടാ സാർ. അയ്യോ, ആ മാൻ 5-star വേണ്ട ലെവല് കിട്ടാൻ ഒരു വഴിയില്ലായിരുന്നു. ഇനിയിപ്പൊ നമുക്ക് ഹോസ്പിറ്റലൊക്കെ നശിപ്പിച്ച് നോക്കാം. പിന്നല്ലേ നമ്മക്കുണ്ട പേടി. വാടാ വാടാ നീയൊക്കെ, ചാവടാ നീയൊക്കെ, ഗെറ്റ് ഔട്ടാ. നീ ഗെറ്റ് ഔട്ടാ, അധികം നീയും ഗെറ്റ് ഔട്ടാ. അവിടെ അവന്റെ ഒക്കെ പോലീസ്, നീയും നീയും. ഇന്ന് 5-star വേണ്ട ലെവൽ കൊണ്ടേ ഞാൻ പോകും. ഞാൻ കണ്ടവനാ, ഞാൻ കൊണ്ടേ പോകും. ശരി, കൊണ്ട് ഇനി പോകാം. ഏടാടാ മോനെ, വന്ന് കവർണേ. അപ്പൊ എങ്ങനെ സ്കൈ ഡൈവ് ചെയ്യല്ലേ? ഇവിടെ ഒരു പാരച്ചൂട്ടുണ്ടാവാറുണ്ടല്ലോ, അതൊന്നുമില്ല. നമ്മള് ഉയ്യൂല്ല, മുകളിൽ നിൽക്കുമ്പോ തന്നെ വീടുകയാണ്. ഒരു പാരച്ചൂട്ടൊക്കെ തരായിരുന്നു. ഞാൻ തലാറങ്ങി വീട് നടന്നത് റിയൽ ഗെയിമില്. ഓയ്യോ, ഇവിടെ ഇവിടെ നമ്മൾ സ്കൈ ഡൈവ് ചെയ്യാൻ പോവാണ്. Let's go! Yeah, let's go! ഇവിടെ പാരച്ചൂട്ട് ഓപ്പൺ ആയി. ഇത് കണ്ടാ, ഫൈനലി ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. ഇവിടെ എന്താ രസം. അതും കൂടി എന്റെ ഒരു ലിസ്റ്റിലുള്ളതായിരുന്നു. ഇനി ആ ലിസ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ നിന്നാ ഞാൻ പറഞ്ഞല്ലോ, എന്റെ തലപടപ്പോയി. സോ ഗൈസ്, ഇതൊക്കെ ആയിരുന്നു നമുക്ക് GTA 5 ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്. അതെന്തൊക്കെയാ വേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചാൽ സെൻഡ് ചെയ്യണം. കാരണം ഇനി അധികം കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തല പൊട്ടിത്തെറിയും. കാരണം നല്ല തല തന്നെ എടുക്കും. പിന്നെ നിങ്ങൾക്ക് വല്ല ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഡൂ കമന്റ് ലിസ്റ്റ് ആയിട്ട് തന്നെ കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അങ്ങനെ ചെയ്യാൻ നോക്കാം. യെസ്, അപ്പൊ എല്ലാവർക്കും ബൈ. ഓക്കെ, ജെട്ടി പോവാണ്. ഡൂ ലൈക്ക് ദ വീഡിയോ, ഷെയർ, സബ്സ്ക്രൈബ്. അടുത്ത ദിവസം വരാം. ബൈ, ടേക്ക് കെയർ.